ഇനി ഇന്ന് പത്രത്തിൽ വന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയെ നിങ്ങളിൽ എത്തിക്കുന്ന ഒരു പങ്ക്തിയാണ്. കോവിഡ് ബാധിതരുടെ വീട്ടിലെ ചികിത്സ ആശുപത്രികളിലെ അധിക ഭാരം ഒഴിവാക്കുന്നു എന്നൊരു വാർത്തയാണെന്ന് ശ്രദ്ധേയമായി ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ വരുന്നത്. ചികിത്സയിലുള്ളവരെ 27% പേരാണ് ഇപ്പോൾ വീടുകളിൽ കഴിയുന്നത്. ഇതാണ് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ കൊച്ചി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്ത. അതിൻ്റെ വിശദാംശങ്ങളുമായി നമ്മോടൊപ്പം ചേരുന്നത് ന്യൂസ് ഡെസ്കിൽ നിന്നും സൗമ്യയാണ്. സൗമ്യ, ഗുഡ് മോർണിംഗ്. ഈ വാർത്ത, ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് അനുദിനം രോഗികളുടെ എണ്ണം കൂടുകയാണ്. 4000-ലധികം രോഗികൾ ഒരു ദിവസം ഇപ്പോൾ വന്ന് കഴിഞ്ഞിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഈ കോൺടാക്ട് ട്രേസിംഗ് പോലെ തന്നെ ഐസൊലേഷൻ, ഐസൊലേറ്റ് ചെയ്യുക എന്നുള്ളതും ക്വാറന്റൈൻ ചെയ്യുക എന്നുള്ളതും വലിയ വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ വാർത്തയിൽ പറയുന്നത്? എങ്ങനെയാണിത് ഈ കോവിഡ് പ്രവർത്തനങ്ങളെ സഹായിക്കുന്നത്? ഗുഡ് മോർണിംഗ് സുരാജ്. സുരാജ് പറഞ്ഞ പോലെ തന്നെ പ്രധാനമായിട്ടും ഈ ഒരു കാര്യം, അതായത് കോവിഡ് രോഗബാധിതർ ആദ്യം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തപ്പോൾ മുതൽ നമ്മൾ ഇവിടെ ഹോസ്പിറ്റലുകളിൽ, ആശുപത്രികളിലായിരുന്നു ചികിത്സ പൂർണ്ണമായും നൽകിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ കോവിഡ് രോഗികൾ വൻതോതിൽ കൂടുന്ന ഒരു സാഹചര്യത്തിൽ ആശുപത്രികളുടെ അമിത ഭാരം ഒഴിവാക്കുന്നതിന് വേണ്ടി, പ്രത്യേകിച്ചും ഈ ആരോഗ്യ പ്രവർത്തകർക്കൊക്കെയും രോഗം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ രോഗലക്ഷണങ്ങൾ ഇല്ലാത്ത കോവിഡ് രോഗികൾക്കും ചെറിയ ലക്ഷണങ്ങൾ ഉള്ള കോവിഡ് രോഗികളെയും വീടുകളിലാണ് ചികിത്സിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് 27% ആൾക്കാരാണ്, ആകെയുള്ള കോവിഡ് രോഗികളുടെ 27% ആൾക്കാരാണ് ഇപ്പോൾ കേരളത്തിൽ ചികിത്സയിൽ, വീടുകളിൽ നിരീക്ഷണത്തിൽ, വീടുകളിൽ ചികിത്സയുടെ ഭാഗമായിട്ട് കഴിയുന്നത്. ഇത് രോഗലക്ഷണം തീരെ കുറവുള്ളവരും രോഗലക്ഷണം ഇല്ലാത്തവരുമാണ്. ഇവർക്ക് വേണ്ടി പ്രത്യേക നിർദ്ദേശങ്ങളും മുന്നോട്ട് വെക്കുന്നുണ്ട്. അതായത് ഈ ഡയറ്റിൽ അവർ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കണം. ഒപ്പം തന്നെ വീട്ടിൽ മറ്റുള്ളവർ ഈ ഫുഡ്, ആഹാരവും മറ്റും കൈമാറ്റം ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളും മുന്നോട്ട് വെക്കുന്നുണ്ട്. പ്രധാനമായിട്ടും രോഗിയുടെ പൂർണ്ണ സമ്മതം വീടുകളിൽ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അത്യാവശ്യമാണ്. കോവിഡ് സ്ഥിരീകരിച്ച് രോഗലക്ഷണം ഇല്ലാത്തവർക്ക് മാത്രമേ ഇത്തരത്തിൽ വീടുകളിൽ ചികിത്സയ്ക്കുള്ള അനുവാദം നൽകുകയുള്ളൂ. റൂം ഐസൊലേഷൻ ആവശ്യമായ സൗകര്യങ്ങൾ വീട്ടിലുണ്ടായിരിക്കണം. ഒപ്പം തന്നെ പ്രാദേശിക മെഡിക്കൽ ഓഫീസറുടെ സർട്ടിഫിക്കറ്റും ഇത് വേണം. 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് റൂം ഐസൊലേഷനിൽ ഒരാളെ കൂടി കൂടെ അനുവദിക്കും. ഗർഭിണികൾക്കും 3 മാസം വരെ പ്രായമായ കുഞ്ഞുങ്ങളുടെ അമ്മമാർ, മറ്റ് രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവർ, 60 വയസ്സിന് മുകളിലുള്ളവർക്ക് ഏതായാലും റൂം ക്വാറന്റൈൻ, അതായത് വീടുകളിൽ ചികിത്സയ്ക്ക് അനുവാദമില്ല. ഒപ്പം തന്നെ ഇവർ ചികിത്സ തുടങ്ങുമ്പോൾ, കോവിഡ് സ്ഥിരീകരിച്ച് 10 ദിവസത്തിന് ശേഷം ഇവർ അടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ടെസ്റ്റ് നടത്തുകയും അതിനുശേഷവും വീണ്ടും പോസിറ്റീവ് ആണെങ്കിൽ വീണ്ടും 7 ദിവസം കൂടി വീടുകളിൽ തന്നെ ചികിത്സയുമായി തുടരുകയും വേണം. ഒപ്പം ഈ ചികിത്സയുടെ ഇടയ്ക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ ഇവർ വേഗം തന്നെ അടുത്തുള്ള CFL TCയിലേക്ക് മാറുകയും വേണമെന്നാണ് നിർദ്ദേശങ്ങളിൽ പറയുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചതോടുകൂടി, ഈ വീടുകളിൽ ചികിത്സയിൽ കഴിയുന്നതോടുകൂടി കൂടുതൽ കെയർ ഇവർക്ക് വീടുകളിൽ നിന്ന് ലഭിക്കുന്നു. എന്തായാലും ഹോസ്പിറ്റലിൽ കഴിയുന്നതിനുള്ള ഒരു മാനസിക സമ്മർദ്ദവും ഒരു പരിധിവരെ ഒഴിവാക്കാനും ഇതിലൂടെ സാധിക്കുന്നുണ്ട്. സുരരാജ്, പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് ഇന്ത്യൻ എക്സ്പ്രസ് നൽകിയിരിക്കുന്നത്. അതിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ, നമ്മൾ ഇനി കേസുകൾ കൂടിക്കൊണ്ടുവരുമ്പോൾ വീടുകളിൽ തന്നെ ഇരുത്തിയുള്ള ചികിത്സ മാത്രമേ ഇനി അധികം സാധിക്കുകയുള്ളൂ. അത്യാവശ്യം രോഗികൾക്ക്, വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന രോഗികളെ മാത്രം ആശുപത്രിയിലേക്ക് മാറ്റുക എന്നുള്ള നിലയിലേക്ക് സ്വാഭാവികമായും നമുക്ക് പോകേണ്ടി വരും. അപ്പോൾ അതിൻ്റെ കണക്കുകളൊക്കെ വെച്ചുള്ളൊരു വാർത്തയാണ് ഇന്ത്യൻ എക്സ്പ്രസ് കൊച്ചി ബ്യൂറോ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സൗമ്യ, നല്ല ഒരു ദിനം ആശംസിക്കുകയാണ്. നമുക്ക് വീണ്ടും കാണാം.